ഇന്നും നാളെകളിലെ അന്നൊരിക്കലായി മാറും. ദിനരാത്രങ്ങൾ സ്നേഹകാരുണ്യങ്ങളാൽ ജ്വലിക്കട്ടെ. ജീവിതയാത്ര നന്മകളാൽ നിറയട്ടെ. ആയിരത്തി തൊള്ളായിരത്തി 1964 ഏപ്രിൽ 10 തീയതി മലപ്പുറം ജില്ലയിലെ കവളമുക്കട്ട ഗ്രാമത്തിലെ കർഷക കുടുംബത്തിൽ കവളഞ്ചേരി കുഞ്ഞുണ്ണി നായരുടെയും മുതുകാട് ദേവകിയമ്മയുടെയും ഇളയ പുത്രനായിട്ടാണ് ഗോപി പിറന്നത്. നിലമ്പൂർ പാട്ടുത്സവത്തിൻ്റെ നാളുകളിൽ വിരുന്നെത്തുന്ന നാടോടികളായ പാമ്പാട്ടികളും തെരുവു മാന്ത്രികരുമാണ് ഗോപിയുടെ മനസ്സിൽ ഇന്ദ്രജാലത്തോടുള്ള അഭിനിവേശം ഉണർത്തിയത്. പിന്നീട് സ്വപ്രയത്നത്തിലൂടെയും മാന്ത്രിക വിദ്യയെക്കുറിച്ചുള്ള അന്വേഷണങ്ങളിലൂടെയും ഇന്ദ്രജാല വിദ്യയുടെ ആദ്യ പാഠങ്ങൾ ഗോപി പഠിച്ചറിഞ്ഞു. വിസ്മയലോകത്തിൻ്റെ ജാലകങ്ങൾ ഒന്നൊന്നായി ഗോപി തുറന്നു. ആ വെളിച്ചത്തിൽ നിന്നും കനവും ഊർജവും ആവാഹിച്ച് ഇന്ദ്രജാല കലയുടെ വിസ്മയ ചിറകുകളിലേറി ഗോപി എന്ന ഗോപിനാഥ് മുതുകാട് പറന്നുയർന്നു. കേരളവും ഭാരതവും ലോകവും അറിയുന്ന മാന്ത്രികനായി ഗോപിനാഥ് മുതുകാട് വളർന്നു. മാജിക്കിനെ ആധുനികവൽക്കരിക്കുകയും പുതിയ പരീക്ഷണങ്ങളിലൂടെ മാന്ത്രിക കലയെ ജനകീയമാക്കുകയും ചെയ്ത മുതുകാട് സമൂഹ നന്മ ലക്ഷ്യമിടുന്ന ഇന്ദ്രജാല കാഴ്ചകളിലൂടെ ചരിത്രത്തിൽ കയ്യൊപ്പിട്ട് മാന്ത്രിക സബരിയ തുടരുന്നു. മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിനടുത്ത് കവളമുക്കട്ട എന്ന എൻ്റെ ഗ്രാമത്തിൽ ഞാൻ അക്ഷരം പഠിച്ചു തുടങ്ങിയ ഗവൺമെൻറ് എൽ പി സ്കൂളിൽ 2 ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ഞാൻ കാണിച്ച് വിജയിച്ച ജാലവിദ്യയാണിത്. നമുക്ക് ഓർമ്മല്ലേ, 3 ക്ലാസ് ഒന്ന് മേജിക്ക് തുടങ്ങിയിട്ട് ചെറിയമ്മേൻ്റെ മോൻ വന്നിട്ട് കളപ്പുരയിൽ രണ്ടാളും കൂടി മേജിക്ക് കാണിച്ചിട്ട് വിളിച്ചാലും ഒന്നും വരാതെ അവിടെ കളിച്ച് മേജിക്കായിട്ട് ഇരുന്ന സമയം ഓർക്കുന്നുണ്ടോ? പിന്നെ 4 ക്ലാസ് മുതൽ ഡാൻസിനോടാണ് ഇഷ്ടം, ഡാൻസ് കൂടിയാണ് മേജിക്കായത്. പിന്നെ 10 ക്ലാസ് കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞിട്ട് അച്ഛനും വക്കീലാക്കാനായിരുന്നു താല്പര്യം, ബാംഗ്ലൂർ കൊണ്ടുപോയി ചേർത്തു. ഒരു മാസം കഴിഞ്ഞപ്പോ ഗോപി പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛനൊക്കെ കുറച്ച് ദേഷ്യപ്പെട്ട് എങ്ങനെയായി. ഏതായാലും പിന്നെ മേജിക്ക് ഉയർന്നു വന്നപ്പോ മരിക്കുന്നതിന്റെ മുന്നേ ആയിട്ട് പറഞ്ഞു, ഏതായാലും കുട്ടിയും മേജിക്ക് കൂടി രക്ഷപ്പെടും തോന്നുന്നുണ്ട്. പിന്നെ ഈ എസ്കേപ്പ് ആക്റ്റും അതും ഒക്കെ കാണിക്കാൻ പോകുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ്. എസ്കേപ്പ് ആക്റ്റുകൾ കാണിക്കുന്ന സമയത്ത് എല്ലാ മാജിക്കുകൾ കഴിഞ്ഞാലും ആദ്യം ഞാൻ വിളിക്കുന്ന അമ്മേനെയാണ്. ആ പരിപാടി കഴിഞ്ഞിട്ട് നേരെ അവിടുന്ന് എസ്കേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ അമ്മേനെ ഞാൻ വിളിക്കുന്നുണ്ടല്ലോ, ഓരോ ദിവസവും ഓരോ സ്ഥലത്ത് നിന്ന് വിളിക്കുന്നുണ്ടല്ലോ. ഗോപിക്ക് ഓർമ്മയില്ലേ, 2 മുതൽ അച്ഛൻ്റെ പിന്നെ രാവിലെ അച്ഛൻ കഴിച്ചതിൻ്റെ ബാക്കി പലഹാരം ഗോപിക്ക് എന്നും നിർബന്ധം. അതൊരു ദിവസം കിട്ടിയില്ലെങ്കിൽ ഗോപി വാശി പിടിച്ച് കരഞ്ഞ്, അതാ ഒരു ദിവസം അച്ഛൻ പണിയൊക്കെ പാടത്ത് കൃഷിയാണ്, കൃഷിക്കൊക്കെ പാടെ പോകാൻ വേണ്ടിയിട്ട് തിരക്ക് പിടിച്ച് എടുത്തേക്കാൻ മറന്നുപോയി. അപ്പോൾ ഗോപി കിടന്നുരുണ്ട് ഭയങ്കര വാശിയും കരച്ചിലുമായി. അപ്പോൾ ഞാനൊരു പിന്നെ ഇല കൊണ്ടുപോയിട്ട് ഒരു പാത്രം അടച്ചുവെച്ചിട്ട് അതിൽ വിട്ടും കഷ്ണം ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ അതെങ്ങനെയാന്നുള്ളത് ഗോപി ചോദിച്ചിട്ടൊന്നും വരെ ഞാൻ പറഞ്ഞിട്ടില്ല, അത് ഞാൻ മേജിക്ക് കാട്ടി കൊടുത്തതാണ്. പക്ഷെ അത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നത്, അച്ഛൻ്റെ അച്ഛൻ്റെ സ്മെല്ലുള്ളൊരു ഭക്ഷണമായിരുന്നത്. അതിങ്ങനെ കിട്ടിക്കഴിഞ്ഞാലാണ് ശരിക്കും അന്നത്തെ ഊർജ്ജം എന്ന് പറയുന്ന സാധനം കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ അതിന് ഭയങ്കരമായിട്ട് വാശി പിടിച്ചിരുന്നത്. പക്ഷെ അമ്മ കാണിച്ച മാജിക്ക് എന്താണെന്നുള്ളത് അമ്മ ഇതുവരെ പറഞ്ഞു തന്നിട്ടില്ലല്ലോ. എനിക്ക് എങ്ങനെയാണ് അമ്മ പുട്ടുണ്ടാക്കിയത് അമ്മ ഇതുവരെ പറഞ്ഞു തന്നിട്ടില്ലല്ലോ അല്ലേ. എവിടെ എവിടെ ഒരു ദുരിതമോ ദുഃഖമോ ദുരന്തമോ ഉണ്ടാകുന്നുവോ അവിടെ മജീഷ്യനും തൻ്റേതായ ഒരു പങ്ക് നിറവേറ്റാനുണ്ട് എന്നൊരവബോധം ഈ കഴിഞ്ഞ കുറേ കാലത്തിനിടയ്ക്ക് ഗോപി സൃഷ്ടിച്ചു എന്നുള്ളതാണ് ഗോപിയുടെ ഏറ്റവും വലിയ സംഭാവനയായി ഞാൻ കരുതുന്നത്. ചരിത്രത്തിൻ്റെ വാതിൽ തുറന്ന് ചില ദൃശ്യങ്ങൾ നമുക്ക് വീണ്ടും പ്രത്യക്ഷവൽക്കരിക്കുന്ന ഒരു പരിപാടിയായിരുന്നു ഞാൻ കൂടെ പങ്കെടുത്ത ആ കുണ്ടറയിലെ വിളംബരത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു നാടകീയ മുഹൂർത്തം സൃഷ്ടിച്ച പരിപാടി. കാലോചിതമായ ദൗത്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഗോപി ഇനിയും മുന്നോട്ട് പോകട്ടെ എന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. അതിനായിട്ട് എല്ലാ ആശംസകളും നേരുന്നു.
സാറ് പലപ്പോഴും പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം ഞാൻ ശരിക്കും ഓർക്കുന്നുണ്ട്. കാരണം എന്നോട് തന്നെ പേഴ്സണലായിട്ട് പറഞ്ഞിട്ടുണ്ട് മാജിക് വിത്ത് എ മിഷൻ എന്നുള്ളത്. ഞാൻ നമ്മുടെ മാജിക് അക്കാഡമിയുടെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഒരു അണ്ടർ ക്യാപ്ഷനായിട്ട് കൊടുത്തിട്ടുള്ളത് മാജിക് വിത്ത് എ മിഷൻ എന്നുള്ളതാണ്. ഒരു ദൗത്യം പേർന്ന ഒരു മാന്ത്രിക ജാലവിദ്യാരംഗം എന്നുള്ള രീതിയിലാണ് പലപ്പോഴും സാറിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെ അത് കൊണ്ടു നടന്നിട്ടുള്ളത്. കാരണം മാജിക്കിനെ നമ്മൾ സാധാരണ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുന്ന സമയത്ത് അത് സാധാരണമാണ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ സമൂഹത്തോട് പറയാനുള്ള കാര്യങ്ങൾ ജാലവിദ്യയിലൂടെ അവതരിപ്പിക്കുന്ന സമയത്ത് അത് കൂടുതൽ ആളുകളുടെ മനസ്സിലേക്ക് കൂടുതൽ ആഴ്ന്നിറങ്ങും എന്നുള്ളൊരു വിശ്വാസമാണ് അത്തരത്തിലുള്ള മാജിക്കുകൾ കാണിക്കാനുള്ള പ്രധാനപ്പെട്ട പ്രചോദനം എന്ന് പറയുന്നത്. സ്കൂളിൽ ഒരു വാത്സല്യമായിരുന്നു പ്രത്യേകിച്ച് എല്ലാ കുട്ടികളും ഒരു ആയിരത്തിലേറെ കുട്ടികളുണ്ടായിരുന്നെങ്കിലും പിന്നെ ഗോപിയെ ഒരു പ്രത്യേകതയാണ് എല്ലാവർക്കും. പിന്നെ ഞാൻ പ്രത്യേകിച്ച് ഗോപിമോനെ ഗോപിമോനെ എന്നായിരുന്നു വിളിക്കുക, ഇപ്പോഴും അങ്ങനെ തന്നെ വിളിക്കുക. മാഷ് അന്ന് ഉണ്ടല്ലോ, എനിക്ക് സത്യം പറഞ്ഞാൽ മാഷ് ഇപ്പോഴും മാഷിനെ സ്കൂളിലേക്ക് വരുന്ന സമയത്ത് ഗോപിമോനെ ഗോപിമോനെ എന്ന് വിളിക്കില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സത്യം പറഞ്ഞാൽ മാഷെ. അന്നും ഇപ്പോഴും ഇഷ്ടമാണ് കേട്ടോ, അതല്ലേ ഞാൻ പറയണത്. മാഷ് അതുപോലെ തന്നെ അന്ന് ഞാൻ അവിടെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കുറേശ്ശെ ചെറിയ ചെറിയ മാജിക്കുകൾ ഞാൻ കാണിക്കുന്നുണ്ടായിരുന്നു. ആ മാജിക്കുകൾ കാണിക്കുന്ന സമയത്ത് ഒരു ദിവസം മാഷ് ഓർമ്മ ഉണ്ടോ, ഞാൻ പറമ്പ സ്കൂളിൽ വന്നിട്ട് അവിടുന്ന് ഒരു മറ്റേ ആ ഒരു കല്ലുവെട്ടുകുഴീൻ്റെ അവിടെ കയറി കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ പൂച്ചെടിക്കായ പറിച്ചിട്ട് മാജിക് കാണിച്ചൊക്കെ മാഷ് ഓർമ്മ ഉണ്ടോ? അന്ന് അങ്ങനെയുള്ള മാജിക്കുകളൊക്കെ ആയിരുന്നു ആദ്യം പഠിച്ചിരുന്നത്. അത് വിജയേട്ടൻ ശരിക്കും പറഞ്ഞിരുന്ന മാജിക്കുകളാണ്. ആ മാജിക്കുകൾ കാണിച്ച് പിന്നെയാണ് പതുക്കെ പതുക്കെ മാജിക്ക് പഠിക്കാൻ തുടങ്ങിയതും മലയത്തിൻ്റെ അടുത്ത് പോയതും. ഗോപി ഓർമ്മ ഉണ്ടോ എന്നാണ് ഗോപി ആദ്യം ഇവിടേക്ക് വന്നതെന്ന്? ഗോപി എൻ്റെ വീട്ടിലേക്ക് ആദ്യം വരുന്നത് ഭാസ്കരേട്ടൻ്റെ മോട്ടോർ സൈക്കിളിൻ്റെ പിന്നിൽ. അതെ 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 അല്ലേ? അതെ. ഏതാണ്ട് ഒരു രാവിലെ ഒരു 10-10 മണി സമയത്ത് അത് വന്നതിന് ശേഷം അവിടുന്ന് അങ്ങോട്ട് ഈ നമ്മുടെ ഒരു കരിയർ ഒരു ബന്ധം അങ്ങോട്ട് വളരെ ആർഡൻ്റായി ദൃഢമായിട്ട് അങ്ങനെ പോവുകയാണ് ചെയ്തത്. പിന്നെ എവിടെയാണ് നമ്മൾ ആദ്യം സ്റ്റേ ചെയ്ത്? ചുങ്കത്തറ. പലപ്പോഴും പറയാറുണ്ടായിരുന്നു നമ്മുടെ നിലമ്പൂർ അടുത്തല്ല ചുങ്കത്തറ തലഞ്ഞിപ്പള്ളിയിലാണ് ആദ്യം സ്റ്റേ ചെയ്തത്. സ്റ്റേ ചെയ്തപ്പോഴുണ്ടായ അനുഭവം? ഫ്ലോപ്പായ ദിവസം. ആ ഗോപി തന്നെ പറഞ്ഞു. ആ അതെ, ഗോപി കാണിക്കുന്ന ആ ചീട്ടൻ്റെ വിദ്യ താഴേക്ക് വീണു, അത് ഫെയിലിയറായി, മനസ്സിനാകെ വിഷമുണ്ടായി എന്നുള്ളത്. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടു അല്ലേ? ആദ്യത്തിൽ നമുക്ക് തപ്പലുകൾ ഉണ്ടാകും, സ്വാഭാവികമാണത്. ആരും പെർഫെക്റ്റ് ആയിട്ട് ഒരു മെജിഷ്യൻ ആയിട്ട് ജനിക്കുന്നില്ലല്ലോ. അപ്പോൾ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നമ്മൾ വീണ്ടും രംഗത്ത് വന്നു. ചുങ്കത്തറ തിലഞ്ഞപ്പള്ളിയിൽ വെച്ചിട്ട് മാജിക്ക് ഫ്ലോപ്പായത് എന്നെ സംബന്ധിച്ചും ഭയങ്കര ഷോക്കായിരുന്നു എനിക്ക് ശരി സത്യം പറഞ്ഞാൽ. ആ കാരണം ഞാൻ ഒരുപാട് റിഹേഴ്സൽ ചെയ്ത് അത് എങ്ങനെയായും വിജയിക്കുമെന്നുള്ള ഉറപ്പോട് കൂടിയിട്ടാണ് ഞാൻ ശരിക്കും സ്റ്റേജിലേക്ക് പോകുന്നത്. മണിയേട്ടൻ അറിയാമല്ലോ അത്. പക്ഷേ സ്റ്റേജിൽ വെച്ച് മാജിക്ക് ഫ്ലോപ്പായിപ്പോയി, ചെയ്യാൻ പറ്റാതെയായിപ്പോയി. അങ്ങനെ അന്ന് ഭയങ്കരമായിട്ട് പൊട്ടിക്കരഞ്ഞതും മണിയേട്ടൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞതിന് ശേഷം മണിയേട്ടൻ വീണ്ടും അടുത്ത മാജിക്ക് കാണിക്കാൻ വേണ്ടി വീണ്ടും സ്റ്റേജിലേക്ക് തള്ളിവിട്ടതും അവിടെ ചെല്ലുന്ന സമയത്ത് അതിനേക്കാൾ കൂടുതൽ അടുത്ത് രണ്ടാമതായിട്ടും കാണിക്കുന്ന സമയത്ത് വീണ്ടും ഫ്ലോപ്പായിപ്പോയി. ഞാൻ സത്യം പറഞ്ഞാൽ അന്ന് വിചാരിച്ചാൽ എൻ്റെ ഇതിന് പറ്റില്ല എന്ന് വിചാരിച്ചതാണ്. പിന്നെ മണിയേട്ടനൊക്കെ പറഞ്ഞിട്ടാണ് വീണ്ടും സ്റ്റേജിൽ പെർഫോം ചെയ്യാനുള്ള ഭാഗ്യവും സത്യം പറഞ്ഞാൽ എന്നുള്ള ഇതുണ്ട് അവസരം എനിക്കുണ്ടായത്. എനിക്ക് ഓർമ്മയുണ്ട് മണിയേട്ടൻ്റെ ആദ്യം ഞാൻ മാജിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്നതും ഞാൻ അച്ഛൻ്റെ പെർമിഷന് വേണ്ടിയിട്ട് ഒരുപാട് അന്വേഷിച്ച് നടന്നതും അതിനുശേഷം അച്ഛൻ സംബന്ധിച്ച് ഭാസ്കരേട്ടൻ്റെ കൂടെ ഒരു ദിവസം മണിയേട്ടൻ്റെ അടുത്ത് വന്നതും മണിയേട്ടൻ അന്ന് മാജിക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്തതൊക്കെ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. അച്ഛനൊരു മാജിക്കിൻ്റെ കാര്യത്തിൽ അച്ഛന് ദേഷ്യമായിരുന്നു. അങ്ങനെ ഓനൊരു വക്കീലാക്കുക എന്നുള്ള പരിപാടിയായിരുന്നു കാര്യമായിട്ടുണ്ടെന്ന്. അതാണ് അച്ഛൻ്റെ അച്ഛൻ്റെ ആഗ്രഹം. അതാണ് എന്നെ ഒരു പിന്നെ വക്കീലാക്കുക, അതാണ് അച്ഛൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നു. അച്ഛൻ സത്യം പറഞ്ഞാൽ അന്ന് വിചാരിച്ചെന്തറിയോ, മാജിക്കാരനാവരുത് എന്ന് വിചാരിച്ചിട്ടാണ് ശരിക്കും അച്ഛൻ അന്ന് എന്നെ പിടിച്ചിട്ട് ശരിക്കും ബാംഗ്ലൂർ കൊണ്ടുപോയി ചേർത്ത് അല്ലേ. ബാംഗ്ലൂർ കൊണ്ടുപോയി ചേർത്ത് അവിടെ പഠിച്ചോ എന്ന് പറഞ്ഞിട്ട് മാജിക്കിന് ഒരു ഇത് വേണ്ട. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ അന്ന് മാജിക്കിൻ്റെ ക്രേസ് തന്നെ ഇങ്ങനെ മനസ്സിലിങ്ങനെ കിടക്കുകയാണ്. മാജിക്കാരനാവണം മാജിക്കാരനാവണം ഒറ്റ മോഹല്ല. അതാണ് ബാംഗ്ലൂർ ഇവിടെ മാർക്ക് ലിസ്റ്റ് എപ്പോഴും അവിടെ തന്നെയാണല്ലോ, ബാംഗ്ലൂർ തന്നെയാണ്. അവിടുന്ന് നേരിട്ട് ചാടി ഇവിടെ വന്ന് അച്ഛനുമായിട്ട് തെറ്റിപ്പിരിഞ്ഞ് അവസാനം റാട്ടപ്പരേൻ്റെ ഉള്ളിൽ പോയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി താമസിച്ച് അവിടുന്നാണ് ശരിക്കും എസ്കേപ്പ് ആക്ടിൻ്റെ പ്രശ്നം ഉണ്ടാവാൻ കാരണം. പക്ഷേ ആ എസ്കേപ്പ് ആക്ട് നടത്തിയ ആ ഒരു കാലത്തെല്ലാം ഒരു ഒരു ത്രില്ലുണ്ടല്ലോ, അത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇല്ലേ എനിക്കൊരു സംശയം. അന്ന് അച്ഛൻ അന്ന് ഇതിൻ്റെ ഉള്ളിൽ വൈക്കോല് കത്തിയാണ് ഓർമ്മയുണ്ടോ? വൈക്കോല് ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്. ആ എസ്കേപ്പ് ആക്ട് ഉണ്ട്. ആ അതെ തന്നെ. ഇവിടെ ഇവിടെ എങ്ങനെ ആയിട്ടാണ് ആ വൈക്കോലുണ്ട? അത് അത് ആകപ്പാടെ കൂടിയിട്ട് അതിൻ്റെ അപ്പുറത്ത് വെച്ചിട്ട് അങ്ങോട്ട് തീ പിടിച്ചു, നന്നായിട്ടാണ് തീ പിടിച്ചു. നല്ല ഓ അതൊക്കെ ഭയങ്കര പ്രശ്നം തന്നെയായിരുന്നു അത്. നല്ല അന്ന് അച്ഛൻ്റെ അടുത്ത് നിന്ന് അടി കിട്ടാൻ ഞാൻ നല്ല നല്ല ഭാഗ്യം ഭാഗ്യം. അന്ന് ആ വൈക്കോലുണ്ട കത്തിയ ശരിക്കും എനിക്ക് ഓർമ്മയുണ്ട്. കാരണം എന്താ വെച്ചാൽ ആ റാട്ടേൻ്റെ അപ്പുറത്ത് അന്ന് നമ്മൾ ചങ്ങലേൻ്റെ മുകളിലൊക്കെ കെട്ടിക്കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കിയിട്ടേ അന്ന് ഉണ്ണിയേട്ടനല്ലേ ആദ്യം തീ വെച്ചത്. ഞാൻ ചാടനെ തീ വെച്ചിട്ട് ആകപ്പാടെ ഭയങ്കര പ്രശ്നമായി കഴിഞ്ഞല്ലോ അത്. എന്നാൽ അത് അതുപോലെ തൊട്ടപ്പുറത്തുള്ള വൈക്കോൽ കൂന കത്തി ആകപ്പാടെ പ്രശ്നമായി അച്ഛനും അമ്മയൊക്കെ പാടും ഓടി വന്ന കാര്യങ്ങളൊക്കെ അല്ലേ ശരിക്കും ഓർമ്മയുണ്ട് എനിക്കത്.
വീട്ടിൽ കാശുണ്ടായിരുന്നാലും ചോദിക്കാൻ എനിക്ക് മടിയായിരുന്നു. ചോദിച്ചാൽ കിട്ടുമായിരുന്നു, പക്ഷെ ചോദിക്കാൻ ധൈര്യമല്ല. കാരണം അച്ഛന് വലിയൊരു താല്പര്യം മാജിക്കിനോട് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വിശ്വാസം എനിക്കുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ വലിയ ചേഷ്ടനെ വല്ലാതെ ശല്യം ചെയ്തിരുന്നു അല്ലേ. നമ്മൾ രണ്ടുപേരും കൂടി ചെന്നിട്ട് ഇങ്ങനെ പതുക്കെ നിലമ്പൂർ ചെല്ലും, കാശ് വാങ്ങും, പ്ലൈവുഡ് വാങ്ങിക്കും. അങ്ങനെ അങ്ങനെ അതിൻ്റെ ഇടയിലാണ് പിന്നെ ഒരു വണ്ടി വാങ്ങാൻ തോന്നിയത്. എനിക്ക് ഇച്ചിരി വിഡിത്തം അന്ന് എനിക്ക് തോന്നിയത്. പക്ഷെ ശരിക്കത് അവിടെ നിന്നാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കുന്നത്. പിന്നെ വണ്ടീനെ അടവടയ്ക്കാനുള്ള ബുദ്ധിമുട്ടും പിന്നെ വണ്ടി അടവുകാർ പിടിച്ചുകൊണ്ടു പോകുന്നുള്ളൊരു ലെവലും ഒക്കെ വന്നതോടുകൂടി തൻ്റെ സ്വഭാവം മാറി. അന്ന് എന്തായിരുന്നു എനിക്ക് പറ്റിയത്? ശരിക്കും പറഞ്ഞാൽ വണ്ടീൻ്റെ അടവടയ്ക്കാൻ പൈസ ഇല്ലാണ്ട് ട്രാൻസ്ഫോർമർ പിടിക്കാൻ പോയ കാര്യം എനിക്ക് ഓർമ്മ ഉണ്ടപ്പോൾ അന്ന് പിടിച്ചിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇന്ന് ജനങ്ങൾക്ക് എത്ര നഷ്ടമായിരിക്കും. അതൊക്കെ ചിന്തിച്ചപ്പോൾ അന്ന് ആ ട്രാൻസ്ഫോർമർ പോലെ പിടിക്കാൻ പോയത്, സത്യം പറഞ്ഞാൽ അന്ന് ആ ശക്തി ഫൈനാൻസുകാർ ഭയങ്കരമായിട്ട് പ്രശ്നമായിരുന്നു. കാരണം വണ്ടി പിടിച്ചുകൊണ്ട് പോകുന്നുള്ള ഘട്ടം വരിക, അതുപോലെ തന്നെ വണ്ടീനെ അടവടയ്ക്കാൻ പൈസ ഇല്ലാതിരിക്കുക, അച്ഛനോട് ചോദിച്ചു കഴിഞ്ഞാൽ പേടി, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെയാണ് സത്യം പറഞ്ഞാൽ. സത്യം പറഞ്ഞാൽ അന്ന് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ട് രാജനെന്ന് ശരിക്കും അവിടുന്ന് പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിണ്ടല്ലോ, അന്ന് സംഗതി ഫിനിഷാവേണ്ടതാണ്. പക്ഷെ അന്ന് രാജൻ അവിടുന്ന് വന്ന് പിടിച്ചിട്ടതും പിന്നെ രാജൻ്റെ കുറേ പണി എടുത്ത കുറേ പൈസ ഒക്കെ ഉണ്ടായിരുന്നു, ആശാരി പണി എടുത്ത കുറച്ച് പൈസ ഉണ്ടായിരുന്നു, ആ പൈസ തന്നു. പിന്നെ നെക്സ്റ്റ് ഡേ അച്ഛൻ ഭയങ്കര സങ്കടം തോന്നി, അച്ഛനും കുറച്ച് പൈസ തന്നു, ആ പൈസ അവിടെ കൊണ്ടു കൊടുത്തിട്ട് ആ സേട്ടുവിൻ്റെ കാൽക്കൽ കൊണ്ടുവച്ച്. സത്യം പറഞ്ഞാൽ അങ്ങനെയാണ് ആ ഒരു എന്താ പറയുക, വണ്ടി എന്ന് പറയുന്ന സാധനം നമ്മളെ ശരിക്കും നമ്മുടെ സ്വന്തമാവണത്. ആ വണ്ടി വിറ്റിട്ടാണ് ശരിക്കും നമ്മൾ രണ്ടാമത്തെ വണ്ടി വാങ്ങിച്ചതും പിന്നെ മാജിക്കിലേക്കുള്ള രണ്ടാമത്തെ പോക്കും ഒക്കെ ഉണ്ടാവണത്. സത്യം പറഞ്ഞാൽ ആ വണ്ടി കഷ്ടകാലമായിരുന്നു എങ്കിൽ പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ശരിക്കും അതൊരു ഒരു തുടക്കം ആയിരുന്നു അല്ലേ. അല്ലേ രാജ, കോഴിക്കോട് നടന്ന ആ വാട്ടർ ടോർച്ച് എസ്കേപ്പിൻ്റെ കാര്യം ഇന്നും മനസ്സിൽ ഓർക്കുമ്പോൾ ഇന്നും ഭയങ്കര ടെൻഷനാണ്. എനിക്ക് അതിനേക്കാളും വലിയ ടെൻഷനാണ് അത് ആലോചിക്കുന്ന സമയത്ത്. ഭയങ്കര ജനക്കൂട്ടായിരുന്നു. അത് ജനക്കൂട്ടായിരുന്നു അറിയാലോ, ഓർമ്മയുണ്ട്, ഭയങ്കര ആളായിരുന്നു, ഭയങ്കര ആളായിരുന്നു. ഈ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ നമ്മളെ ഓപ്പറേറ്റർ ബാപ്പുട്ടിക്കൊരു ഭയങ്കര ടെൻഷനായി. ഇതെന്താകെ ചെയ്യേണ്ടതെന്ന് അറിയാതെയായി. ബാപ്പുട്ടി പോയി പ്രോഗ്രാം തുടങ്ങി. പ്രോഗ്രാം തുടങ്ങി കഴിഞ്ഞപ്പോൾ പ്രോഗ്രാമിൻ്റെ ഒരു ഫൈനൽ ഇതിലെത്തിയപ്പോൾ എനിക്കൊരു ടെൻഷൻ വന്നപ്പോൾ ഞാൻ ആ ചകിരി ഒന്ന് തുറന്നു പോയി. അപ്പോൾ കറണ്ട് കട്ടായിട്ടില്ല. ആകെ എന്താ ചെയ്യേണ്ടത് എന്നറിയാതെയായി. അതിൽ കൈ പൊന്തിച്ച് ഒരു സിഗ്നൽ കൊടുത്തു. അതോടുകൂടിയാണ് ബാപ്പുട്ടി ഇങ്ങനെ സംഭവം അറിയാൻ പോകുന്നത്. അപ്പോഴേക്ക് 5-6 seconds ഉള്ളൂ. ഇന്നും നിങ്ങൾക്ക് ആ പേടി ഇപ്പോഴും ഉണ്ടാവില്ലേ? തീരാൻ 6 seconds സമയം ഉണ്ടായിരുന്നുള്ളൂ. ഈ 6 seconds താഴെ ചാടി വയറ് വലിച്ചു പൊട്ടിച്ചു, വലിച്ചു പൊട്ടിച്ച് ഒന്നുകൂടി സിഗ്നൽ കൊടുത്തു. സിഗ്നൽ കൊടുത്തതോടുകൂടി ബാപ്പുട്ടീൻ്റെ നിയന്ത്രണത്തിലായി. അത് കഴിഞ്ഞ് പോരാൻ കഴിഞ്ഞപ്പോൾ പോരാൻ വമ്പിച്ച വിജയമായിരുന്നു. അവിടെ ഫയറിനോട് ഒന്ന് ചാടുമ്പോൾ ചെവിൻ്റെ അവിടെ പുള്ളി, കയ്യിൻ്റെ അവിടെ പല സ്ഥലങ്ങളിൽ തീപ്പൊള്ളലേറ്റിട്ടുണ്ടോ നിങ്ങൾക്ക് അറിയാലോ? ഇപ്പോൾ സംഭവം അറിയാലോ. ഇതെല്ലാം കഴിഞ്ഞ സമയത്ത് ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ഒരു പ്രായമായിട്ടുള്ള ആള് പറഞ്ഞിരുന്നു. അയാൾ വന്നിട്ട് ചോദിച്ചു, എന്തിനാ മോനെ നിങ്ങൾ ആ സിഗ്നൽ കൊടുത്തത്? ഇതാണ് നിങ്ങളെ സിഗ്നൽ, ഇതാണല്ലേ. ഇനി അടുത്ത് ഇങ്ങനത്തെ പരിപാടികളൊന്നും വരുമ്പോൾ ഇങ്ങനത്തെ സിഗ്നൽ വരരുത്, എല്ലാം നല്ല പ്ലാനായിട്ടിരിക്കണം. അങ്ങനെ പറഞ്ഞ അയാള് അത് കേട്ടത് നമുക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ഞങ്ങൾ നടന്ന എല്ലാ എസ്കേപ്പിലും പരിപൂർണ വിജയമായിരുന്നു. ഒരു പ്രശ്നം ഉണ്ടായിട്ട് സംഭവിച്ചിട്ടില്ല, ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. വാട്ടർ ടോർച്ചറിൻ്റെ ആ ഒരു എനിക്കുള്ള ഏറ്റവും ഉള്ള പേടി എന്താ അറിയുമോ, 6 seconds ആവുന്ന സമയത്ത് വെള്ളത്തിൽ കരണ്ടാണ്. ഞാൻ ശരിക്കും ആ പ്ലാസ്റ്റിക് ചാകിൻ്റെ ഉള്ളിലാണല്ലോ, വെള്ളത്തിൽ കരണ്ടാണ്. അപ്പോൾ ഞാൻ ശരിക്കും പുറത്തേക്ക് ചാടിക്കഴിഞ്ഞാൽ ഉറപ്പാണ് ഷോക്ക് അടിക്കുന്നുള്ളത്. മുകളിലാണെങ്കിൽ ആ കുന്ത തൂങ്ങിക്കിടക്കുകയാണ്. 6 seconds കഴിഞ്ഞാൽ താഴേക്ക് വീഴുകയും ചെയ്യും. ശരിക്കും അന്ന് ശരിക്കും മാമ കണ്ടില്ലെങ്കിൽ ഉണ്ടല്ലോ, മാമ അതിൻ്റെ ഇടയിൽ കൂടെ നോക്കിയിട്ട് കണ്ടില്ലാന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറച്ചിൽ കാര്യം നടക്കില്ല. അത്രമാത്രം ശരിക്കും ഭയങ്കരമായിട്ട് പേടിച്ചൊരു ദിവസമായിരുന്നു അത്. ഓ, ആരാത് ഗോപിയോ? ആ ടീച്ചർ, ഗോപിയെ കുറെ കാലായാലോ? കുറെ കാലായി കണ്ട ടീച്ചറെ. ഒരിക്കലും വരാറില്ല, പ്രോഗ്രാം തിരക്കായിരിക്കും അല്ലേ? വരാറുണ്ട് ഇടയ്ക്കൊക്കെ, ചിലപ്പോൾ ഓർമ്മയുണ്ടാവും. ഡാൻസ് പഠിച്ചതും മാമ്പറ്റ സ്കൂളില് ക്ലാസ് എടുക്കുന്ന സമയത്ത് പിന്നെ ക്ലാസ്സിൽ നീ ഒരു തമാശ ചെയ്ത് ടീച്ചർ ചെയ്ത് ഓർക്കുന്നുണ്ടോ? ചെവിയിനുള്ളിൽ പിന്നിട്ടതാവൂലെ. ശിവദാണ്ട് കളിക്കാൻ വേണ്ടിയിട്ട് കാതില് തൊളയില്ലാത്ത കാരണം ഒരു പിന്ന് കാതിലിട്ടിട്ട് ഞാൻ തന്നെ രണ്ട് കാതിലും പിന്നിട്ടതൊക്കെ ഓർക്കുന്നുണ്ടാവും. കുറെ സ്റ്റേജിലൊക്കെ കളിച്ച് നമ്മള് പരിപാടി സ്കൂൾ ആനിവേഴ്സറിക്കൊക്കെ കളിച്ചതൊക്കെ ഓർക്കുന്നുണ്ടാവും. കോഴിക്കോട് പോയത് കഴിഞ്ഞിട്ട് പിന്നെ മഞ്ചേരി NSS സ്കൂളില്
പാമ്പാട്ടി കളിക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്ന് ഡാൻസ് പ്രാക്ടീസ് ചെയ്ത്. അത് ഓർമ്മയുണ്ടാവും. വലിയ ആളായല്ലോ ഇപ്പൊ, ദൈവം അനുഗ്രഹിച്ചിട്ട്. ശരിക്കും പറഞ്ഞാൽ കോഴിക്കോട് നിന്ന് അന്ന് ടീച്ചർ മലയത്തിനെ പരിചയപ്പെടുത്തിയില്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ മാജിക്കാരനാവില്ല. സത്യം പറഞ്ഞാൽ ആദ്യം ഞാൻ ശരിക്കും വിജയത്തിൻ്റെ അടുത്ത് കുറച്ച് മാജിക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊരു ശരിക്കുള്ളൊരു ഒരു വഴിയായിരുന്നില്ലല്ലോ. ശരിക്കും ഒരു ഒരു മലയത്തിൻ്റെ അടുത്ത് പഠിക്കാൻ തുടങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം ശരിക്കും ടീച്ചറാണ്. അന്ന് ടീച്ചറെ കൂടെ കോഴിക്കോട് പോയതും കോഴിക്കോട് പോയിട്ട് അവിടുന്ന് ഡാൻസ് ചെയ്തതും ഡാൻസ് ചെയ്ത് കഴിഞ്ഞ ശേഷം മലയത്ത് ഗ്രീൻ റൂമിലേക്ക് വന്നതും അവിടുന്ന് ടീച്ചർ മലയത്തിനെ പരിചയപ്പെടുത്തിയതും അതാണ് ശരിക്കും ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. ശരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന ടീച്ചറോടാണ്. കാരണം ടീച്ചറാണ് മലയത്തിനെ പരിചയപ്പെടുത്തിയത്. പിന്നെ അതുപോലെ തന്നെ ഡാൻസുമായിട്ടേ ഇന്ന് ഞാൻ മിക്സ് ചെയ്തിട്ട് മാജിക് അവതരിപ്പിക്കണം. അത് എനിക്ക് സത്യം പറഞ്ഞാൽ വലിയൊരു ഹെൽപ്പായിട്ടുണ്ട്. കാരണം അന്ന് കുട്ടിക്കാലത്ത് ഡാൻസ് പഠിച്ചതുകൊണ്ട് അതും മാജിക്കും കൂടി മിക്സ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു സഹായിട്ടായിട്ടുണ്ട് എനിക്ക് എന്തായാലും. അന്ന് നമ്മൾ ഒരുമിച്ച് ഓർക്കുന്നുണ്ടോ ഗോപിയെ? അന്ന് വൈകുന്നേരം ഗോപി പഠിച്ചിരുന്ന സ്കൂളിൽ പോയി, നമ്മൾ കവളമുക്കട്ട സ്കൂള്. അവിടെ ഒരു മീറ്റിംഗ് യോഗം ഉണ്ടായിരുന്നു അല്ലേ? അതെ അതെ അതെ, നല്ല മീറ്റിംഗ് ആയിരുന്നു. ഒത്തിരി ആളുകൾ ഗോപിയെ, ഒരു നാടിൻ്റെ മകനെ സ്വീകരിക്കുന്നതിൻ്റെ ഒരു സന്തോഷം ഞാൻ കണ്ടു. അതൊരു വലിയൊരു കാര്യമാണ്. ഒരു നമ്മുടെ കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഗ്രാമം നമ്മളെ തിരിച്ചറിയുന്നു, നമ്മുടെ അടുത്ത തലമുറ നമ്മളോടൊപ്പം സന്തോഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇത്ര അല്ലേ? എല്ലാം തോന്നിയിട്ടില്ലേ? ഭാഗ്യമാണ്. പിന്നെ ഗോപിയുടെ പുസ്തകത്തിൽ പറയുന്ന ആ കവളമുക്കട്ട പാലം, ആ പ്രദേശങ്ങൾ ഒക്കെ നമ്മൾ നടന്നു കണ്ടു. അന്ന് അവിടെ ഒരു നമ്മളന്ന് അല്ലേ, അന്ന് ഗോപിയുടെ എനിക്ക് തോന്നിയ അതെ മുകുന്ദൻ്റെ ദൈവത്തിൻ്റെ വികൃതികൾ അവതരിപ്പിക്കാനുള്ള പരിശീലനമായിരുന്നു. കുറച്ച് എൻ്റെ ആ പെർഫോമൻസിനെ സംബന്ധിച്ച് കുറേ പ്രശ്നങ്ങളുണ്ടായി അന്ന്. അപ്പോൾ ഗോപി വളരെ ടെൻസായിരുന്നു. പക്ഷേ ആ ഒരു നിമിഷത്തിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. ഗോപി അന്ന് അവിടെ ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഫോർ ദ പീപ്പിളിൽ ഒരു പാട്ട് വെച്ചിട്ട് ഗോപിയും പിന്നെ ഉണ്ണിയുടെ മോള് പൊന്നിയും കൂടെ ചേർന്നിട്ട് നൃത്തം ചെയ്ത് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. ഗോപിയുടെ ബർത്ത്ഡേ ഒരു ദിവസം ഏപ്രിൽ 10th ഞാൻ വിളിച്ചപ്പോഴാണ് ഗോപി ഓർത്തത്. അതെ 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 അതെ, ഇന്ന് ബർത്ത്ഡേ ആണല്ലേ. കാരണം ഗോപിക്ക് ആഘോഷങ്ങളില്ല, ഗോപിയുടെ ജീവിതത്തിൽ സ്വകാര്യമായ ആഘോഷങ്ങളില്ല. ഗോപിയുടെ മതം എന്ന് പറയുന്നത് എന്താ വാസുദേവ? മാജിക്. എനിക്ക് തോന്നുന്നു ബ്യൂട്ടിയാണ്, സൗന്ദര്യമാണ് ഗോപിയുടെ മതം എന്നാണ്. ഗോപിയുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് എൻ്റെ ഒരു ഒബ്സർവേഷൻ കേട്ടോ, വർക്കാണ്. ഗോപി അർപ്പിക്കുന്ന കലയാണ് എന്നുള്ളത് എന്നെ വല്ലാതെ ഏറ്റവും സന്തോഷിപ്പിക്കുന്നൊരു കാര്യമാണ്. എനിക്ക് അത്ര ഉയരത്തിലേക്ക് എത്താൻ സാധിക്കാത്ത ഒരാളുടെ അഭിനന്ദനായിട്ട് സ്വീകരിച്ചാൽ മതി. അന്ന് ഓണക്കൂർ സാറോട് വീട്ടിൽ വന്നപ്പോഴേ എനിക്ക് അത് ഞങ്ങൾ അമ്മയോടൊപ്പം എന്ന് പറഞ്ഞ എല്ലാ മക്കളും കൂടി കൂടുന്നൊരു ദിവസമാണ്. അന്ന് ഓണക്കൂർ സാറും അവിടെ വന്നു. വന്നു കഴിഞ്ഞതിന് ശേഷം ഞങ്ങളോടൊപ്പം കൂടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറേ കലാപരിപാടികളും ഒക്കെ അവതരിപ്പിച്ചായിരുന്നു. പിറ്റേ ദിവസം സത്യം പറഞ്ഞാൽ എനിക്ക് അവിടെ മാഹിയിൽ പോയി കഴിഞ്ഞതിന് ശേഷം മുകുന്നേട്ടനൊക്കെ വരുന്ന ദിവസം അദ്ദേഹത്തിൻ്റെ ആ ദൈവത്തിൻ്റെ വികൃതികൾ എന്ന് പറയുന്ന അൽഫോൺസ് അച്ഛൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ മാജിക്കിലൂടെ ആവിഷ്കരിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. പക്ഷേ സത്യം പറഞ്ഞാൽ അന്ന് അവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവിടെ ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്നതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വല്ലാത്ത ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ അത് ആ ദിവസം പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ ആ പരിപാടി അവിടെ അവതരിപ്പിക്കുകയും ഈ അൽഫോൺസ് അച്ഛൻ എന്ന് പറയുന്ന മാന്ത്രികൻ്റെ ആ കഥ ജനങ്ങളോട് പറയുന്ന അദ്ദേഹത്തിൻ്റെ നോവലിന് ഒരു മാന്ത്രിക ആവിഷ്കാരം കൊടുത്തുകൊണ്ട് അവതരിപ്പിക്കുന്ന സമയത്ത് വളരെ സന്തോഷം തോന്നിയൊരു നിമിഷമായിരുന്നു അത്. സത്യം പറഞ്ഞാൽ അന്ന് ഓണക്കൂർ സാറിൻ്റെയൊക്കെ ബ്ലെസ്സിങ് ആവും ചിലപ്പോൾ ആ പ്രോഗ്രാം അത്രയും ഒരു വിജയത്തിലെത്താനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് ഞാൻ വിചാരിക്കുന്നു. നിന്റെ ഒരു വെറും ഒരു 6 ദൃശ്യമാണ് എൻ്റെ മനസ്സിൽ ആദ്യം പതിക്കുന്നത്. 1986 തോന്നുന്നു ഞാൻ ഇന്ത്യൻ എക്സ്പ്രസ് ജോലി ചെയ്യുമ്പോൾ ഇവിടുന്ന് കൊല്ലത്തേക്ക് ബസ്സിൽ പോകുന്ന സമയത്താണ് നിന്നെ ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. എൻ്റെ ഒരു സീറ്റിന് മുന്നിൽ ഒരു ചുവന്ന ഷർട്ടും ഏതാണ്ട് പച്ചയെന്നോ മഞ്ഞയെന്നോ പറയാൻ വയ്യാത്ത ഒരു പാൻറ്റും ഒരു പച്ച കണ്ണാടി ഷൂസും ഒക്കെ ഇട്ട് ഒരു ചുവന്ന് തുടുത്ത ഒരു കൊച്ചൻ ഇരിക്കുന്നതാണ് ഞാൻ കാണുന്നത്. ഇതേതായ വഷളൻ എന്നൊരു നിമിഷം നോക്കിയിട്ട് ഞാനത് നിന്നെ മറന്നു. കൊല്ലം ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി എൻ്റെ വീട്ടിലേക്കൊരു പ്രൈവറ്റ് ബസ്സൊക്കെ കയറി ഞാൻ വീട്ടിൽ കയറി വരുമ്പോൾ കാണുന്ന രംഗം നീ എൻ്റെ അച്ഛൻ്റെ ഒപ്പം ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ കാണുന്ന രംഗം എന്താണെന്ന് വെച്ചാൽ നീ നിൻ്റെ കൈ ഇങ്ങനെ തിരുവിട്ടു ഇങ്ങനെ ഇങ്ങനെ കാണിച്ച് ഭസ്മം എടുത്ത് ഇങ്ങനെ പ്രദർശിപ്പിക്കുന്ന ഒരു ദൃശ്യത്തിലേക്കാണ് ഞാൻ കടന്നത്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പാച്ച പറഞ്ഞു ഇത് മജീഷ്യൻ മുതുകാട്. വെറുതെ മജീഷ്യൻ മുതുകാടെന്നല്ല പറഞ്ഞ പ്രൊഫസർ ഗോപിനാഥ് മുതുകാടെന്നാണോ പറഞ്ഞതെന്ന് എനിക്കിപ്പോൾ ഒരു സംശയമുണ്ട്. ഞാൻ ഇടയ്ക്കൊരു തവണ ചോദിച്ചപ്പോൾ നീ അതല്ലാതെ പറഞ്ഞതായിട്ടൊരു ഓർമ്മയുണ്ട്.
അപ്പോൾ മജിഷ്യൻ മുതലാട് എന്ന് പറയുന്ന രൂപം ഇങ്ങനെ ഈ പല വർണ്ണങ്ങളിൽ ഒരുവരെ തത്തപ്പച്ചയോ ചുവപ്പോ ഒക്കെ ചേർന്നൊരു വർണ്ണത്തിലാണ്. പക്ഷെ പിന്നീട് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്കവിടെ നിന്റെ മാജിക്കിൻ്റെ ഒരു പ്രസാദാത്മകത്വവും നിന്റെ അന്ന് കണ്ട രൂപവും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് എന്ന് എനിക്ക് പിന്നെ തോന്നിയിട്ടുണ്ട്. പ്രസാദാത്മകമായ മാജിക്കിൻ്റെ ഒരു മുഖം ആണ് നിങ്ങൾ തെളിയുന്നതെന്നും അത് ഒരു 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 ഷോ ഷോമാൻ്റെ ജീവിതത്തിലും പ്രകടന വേദിയിലും ഒന്നായി മാറുന്നൊരവസ്ഥയാണ് പലപ്പോഴും നിൻ്റെ മനസ്സിലും പ്രവൃത്തിയിലുള്ളതെന്നുമാണ് എനിക്ക്. അന്ന് നിലമ്പൂർ നിൽക്കുന്ന സമയത്ത് ആദ്യം ഈ കവളമുക്കട്ട സ്കൂൾ ഷോ കുറേ നടത്തുമായിരുന്നു ഞാൻ, സ്കൂൾ ഷോസ് അതുപോലെ തന്നെ ടെൻറ്റ് ഷോസ്. അപ്പോൾ ഈ ടെൻറ്റ് ഷോ ഒക്കെ നടത്തി കിട്ടുന്ന കുറച്ച് പൈസ പൈസ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് കോട്ടയത്തേക്കും തിരുവനന്തപുരത്തേക്കും കൊല്ലത്തേക്കൊക്കെ യാത്ര ചെയ്യാമെന്നാണ്. ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം ഏറ്റവും വലിയ താല്പര്യം എന്ന് പറയുന്നത് എഴുത്തുകാരെ പരിചയപ്പെടുക. എന്തോ കുട്ടിക്കാലം മുതലേ ഈ റൈറ്റേഴ്സിന് ഭയങ്കര ഇഷ്ടമായിരുന്നു, എനിക്ക് ഭയങ്കര ആരാധനയായിരുന്നു. അപ്പോൾ അന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊല്ലത്ത് വരുന്നതും വന്നതിന് ശേഷം പിന്നെ വൈക്കം ചന്ദ്രശേഖരൻ നായർ സാറിനെ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് അവിടെ വരുന്നതും കാക്കനാടൻ സാറിനെ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് വരുന്നത്. അപ്പോൾ അവിടെ വന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം വരുന്നത്. പക്ഷേ ഗൗരിയേട്ടനെ എനിക്ക് അന്നറിയില്ല, ഗൗരിയേട്ടനെ അറിയില്ല. വന്നു വന്നു കഴിഞ്ഞ ശേഷം അച്ഛൻ്റെ മുമ്പിൽ വന്നു. അപ്പോൾ ആദ്യം നമ്മൾ മാജിക്കുകാരനാണെന്ന് പറയുന്ന സമയത്ത് കുട്ടിയായിരിക്കുമ്പോൾ എങ്ങനെ നമ്മളിത് എക്സ്പ്രസ് ചെയ്യും, അപ്പോൾ എന്തെങ്കിലും ഒരു പൊടിവിദ്യ കാണിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അന്തരീക്ഷത്തിൽ നിന്ന് ഭസ്മം സൃഷ്ടിച്ച് ആദ്യം ഇങ്ങനെ കാണിച്ചതും അത് കണ്ടിട്ട് അദ്ദേഹം. പക്ഷേ എന്നോട് ഭയങ്കര ഇഷ്ടമായിരുന്നു, അവസാനം വരെ എന്നോട് വലിയ സ്നേഹം ആയിരുന്നു അദ്ദേഹത്തിന്. ഗോപേട്ടന് ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല, പെരിന്തൽമണ്ണ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഗോപേട്ടൻ്റെ മാജിക് കാണണത്. ആദ്യമായിട്ട് മാജിക് ആദ്യമായിട്ട് ഞാൻ ജീവിതത്തിൽ കണ്ട മാജിക് അത് തന്നെയെന്ന് പറയാം. വെരി ഗുഡ്. സത്യത്തിൽ ഞെട്ടിപ്പോയന്ന്. അതിന് മുമ്പ് ഞാൻ ആകെ സ്കൂളിൽ വെച്ചിട്ടാണ് മാജിക് ചെറിയ തോതിലൊക്കെ കണ്ടിട്ടുള്ളത്. പിന്നീടാണ് ഞാൻ അറിഞ്ഞത് ഗോപേട്ടനാണ് എന്നെ കല്യാണം കഴിക്കാൻ പോണത്. അത് പക്ഷെ അതിലേറെ വലിയൊരു ഞെട്ടലായി, കാരണം മാജിക്കിനെ പറ്റി ഒന്നും അറിയില്ല. പിന്നീട് പക്ഷെ മാജിക്കിനെ പറ്റി കൂടുതൽ അറിയാൻ തുടങ്ങിയപ്പോഴൊക്കെ ഒരു പേടിയൊക്കെ മാറി. ഇപ്പോഴും പക്ഷെ പേടിയുള്ളത് എസ്കേപ്പ് ആക്ടിനെ പറ്റിയിട്ട് ആലോചിക്കുമ്പോഴാണ്. അതാണെങ്കിൽ ഗോപേട്ടനോട് ചെയ്യണ്ടെന്ന് പറഞ്ഞാലും കേൾക്കില്ല. കൂടുതൽ പേടി വരാൻ കാരണം കോഴിക്കോട് വാട്ടർ ടോർച്ചർ എസ്കേപ്പ് ആക്ട് കാണിച്ച സമയത്ത് ചെവി പൊള്ളിയത് ഗോപേട്ടന് ഓർമ്മ ഉണ്ടാവും. അതായിരുന്നു എനിക്ക് ഏറ്റവും ഇപ്പോഴും എനിക്ക് ആലോചിക്കുമ്പോഴേ പേടിയാണ്. ഇപ്പൊ എന്നോട് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഗോപേട്ടനെയാണോ മാജിക്കിനെയാണോ കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഏതാണെന്ന് പറയാൻ എനിക്ക് തന്നെ അറിയില്ല. അത്രയ്ക്ക് ഇഷ്ടമാണ് മാജിക്ക്. എന്നോട് ആരെങ്കിലും ചോദിക്കുകയാണ് കവിതേനെയാണോ മാജിക്കിനെയാണോ കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ആദ്യം മാജിക്കിനെയാണെന്ന് പറയും. കാരണം മാജിക്കിനെ ഞാൻ പ്രേമിക്കാൻ തുടങ്ങിയിട്ട് അല്ലെങ്കിൽ മാജിക്കിനെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു 32 വർഷമായി. കുട്ടിക്കാലം മുതൽ മാജിക്കിനോടുള്ള ഭയങ്കരമായിട്ടുള്ള സ്നേഹവും മാജിക്കിനോടുള്ള എന്താ പറയുക സ്നേഹം എന്ന് പറയുന്നതിനേക്കാളും നല്ലത് മാജിക്കിനോടുള്ള പ്രേമം എന്ന് പറയുന്നതായിരിക്കും. ആ ഒരു പ്രേമം അതേമാതിരി ഇപ്പോഴും നിലനിൽക്കുകയാണ്. അത് എനിക്ക് തോന്നുന്നത് മരണം വരെ തീർച്ചയായിട്ടും മാജിക്കിനെ ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ടേ ഇരിക്കുന്നത് തോന്നുന്നു. അതുകൊണ്ട് എന്തൊക്കെയാണെങ്കിൽ പോലും മാജിക്കിനെ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് മാജിക്കിൻ്റെ എന്താ പറയുക പുതിയ പുതിയ മേഖലകൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ശക്തമായിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നു, മാജിക്കിൻ്റെ പുതിയ മേഖലകൾ കണ്ടെത്തുന്നു. നമ്മൾ പലരോടും പറയാറുണ്ടല്ലോ സാർ, മാജിക്ക് എന്ന് പറയുന്ന കലാരൂപം വളരെ ശക്തമായ ആൾക്കാരിലേക്ക് സ്വാധീനം ചെലുത്തുന്ന ഒരു കലയാണെന്നുള്ളൂ. പക്ഷേ എനിക്കത് നേരിട്ട് ബോധ്യപ്പെട്ട യഥാർത്ഥത്തിൽ പറയാമെങ്കിൽ മാറാട് കലാപവുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും നമ്മൾ ഈ കേരളത്തിൽ ഉടനീളം നടത്തിയ ഒരു കലാ പരിപാടി ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് മാറാട് കലാപത്തിന് ശേഷം ആദ്യമായി ചെല്ലുന്ന കലാസംഘം എന്ന് പറയുന്നത് മാജിക് അക്കാഡമിയുടെ നമ്മുടെ ഈ ഒരു ട്രൂപ്പാണ് അല്ലേ. മാജിക് അക്കാഡമി ട്രൂപ്പാണ് ആദ്യമായി അവിടെ ചെല്ലുന്നത്. അതായത് സംഘം ചേർന്ന ആൾക്കാരെ അങ്ങോട്ട് കടത്തി വിടുന്നത് പോലും നിരോധിക്കപ്പെട്ടിരുന്നൊരു സമയത്ത് നമ്മളവിടെ ചെല്ലുമ്പോൾ ഒരു മനുഷ്യനില്ലായിരുന്നല്ലോ. ആ ജാലവിദ്യ കാണുന്ന സ്ഥലത്തോ ഒരാളുമില്ല. അതായത് ഒരു ശവപ്പറമ്പ് പോലെ കിടന്ന ആ ഒരു സ്ഥലത്ത് ജാലവിദ്യ അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സാർ ഓർക്കുന്നുണ്ടാവും ഓരോ വീട്ടിലും ചെന്ന് സാറ് നേരിട്ട് വിളിച്ച ആൾക്കാരെ കൊണ്ടുവരുന്നതും. യഥാർത്ഥത്തിൽ ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷം വന്ന ഒരു സ്ത്രീ വന്ന് സാറിൻ്റെ കൈക്ക് പിടിച്ചുകൊണ്ട് അവിടെ നടന്ന ആ സംഭവത്തെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീർ ഒഴുകുകയായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞതാണ് അവരുടെ വീട്ടിലൊരാൾ മരണപ്പെട്ടാണ്. ആദ്യമായി അതായത് ഒരു സാന്ത്വനത്തിൻ്റെ ഒരു സ്പർശം അവിടെ ഏൽക്കുന്നത് ഈ ജാലവിദ്യയിലൂടെയാണ് എന്നറിഞ്ഞപ്പോൾ സത്യത്തിൽ ഒരു കലാരൂപം അങ്ങനെയല്ല, അങ്ങനെ തോന്നിയിട്ടില്ല അന്ന് ഒരു ഈ കലാരൂപത്തിന് എത്രമാത്രം മനുഷ്യൻ്റെ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നുള്ളതിൻ്റെ ഒരു മകുടോദാഹരണം എന്ന് പറയത്തക്ക രീതിയിലായിരുന്നു ആ ഒരു സംഭവം. മാറാട് സംഭവം എന്നെ സംബന്ധിച്ചിടത്തോളം ശരിക്കും എപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു വല്ലാത്ത ഒരു മുഹൂർത്തമാണ്. കാരണം അന്ന് അവിടെ നമ്മൾ മാജിക് അവതരിപ്പിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ല ശരിക്കും പ്രതീക്ഷിക്കുന്നത്. കാരണം അവിടെ ചെല്ലുന്ന സമയത്ത്
ഒരാൾ നമ്മൾ മാജിക് അവതരിപ്പിക്കാനാണ് ചെല്ലുന്നത്. ആളുകൾ വിചാരിക്കുന്നത് നമ്മൾ മാജിക് അവതരിപ്പിക്കുക. നമ്മൾ ശരിക്കും മതസൗഹാർദ്ദത്തിൻ്റെ മാജിക്കുകളും ഈ ഒരു സമാധാനം എന്ന് പറയുന്ന ഒരു സമാധാനം അവരുടെ മനസ്സിലേക്ക് പകരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെന്നത്. പക്ഷേ നമ്മൾ ചെല്ലുന്ന സമയത്ത് പക്ഷേ നമ്മുടെ കയ്യിൽ ആയുധം എന്ന് പറയുന്നത് മാജിക്കാണ്. നമ്മളവിടെ ചെന്ന് കഴിഞ്ഞതിന് ശേഷം അവർ ഓരോ വീടുകളിലും പോയി അവരെ വിളിച്ചുകൊണ്ടുവന്ന് അവിടെ വട്ടം കൂട്ടി നിർത്തി നിർത്തിക്കഴിഞ്ഞതിന് ശേഷം ആ കടലിൻ്റെ തീരത്ത് നമ്മൾ ജാലവിദ്യകൾ അവതരിപ്പിച്ചു, മതസൗഹാർദ്ദത്തിൻ്റെ ജാലവിദ്യകൾ അവതരിപ്പിച്ചു, അവിടെ ബാങ്ക് വിളിച്ചു നമ്മൾ, അതുപോലെ തന്നെ ഓരോ മന്ത്രം, ഹിന്ദുക്കളുടെ മന്ത്രം, ഇതെല്ലാം ആയിക്കഴിഞ്ഞിട്ടും അത് ജാലവിദ്യ ആയതുകൊണ്ട് മാത്രമാണ് സത്യം പറഞ്ഞാൽ നമ്മളെ അന്ന് യാതൊരു കാരണവശാലും അവർ ഒരു പ്രശ്നവുമില്ലാതെ നമ്മൾ തിരിച്ചുവിട്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു വർഷം കൂടി അവസാനിച്ചു, 2006. 2006 സന്തോഷത്തിൻ്റെയും നന്മയുടെയും വർഷമായിരുന്നു, അതോടൊപ്പം തന്നെ ദുഃഖങ്ങളുടെയും ദുരന്തങ്ങളുടെയും വർഷമായിരുന്നു. മലയാള നാടിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കേരളപ്പിറവിയുടെ സുവർണ ജൂബിലി ആഘോഷിച്ച വർഷമായിരുന്നു 2006. അതോടൊപ്പം തന്നെ കർഷക ആത്മഹത്യകൾ ഏറെ നടന്ന ഒരു വർഷമായിരുന്നു. 2006 എന്ന വർഷം അവസാനിക്കുമ്പോൾ 2007 നാം കാലെടുത്ത് വയ്ക്കുമ്പോൾ ആത്മവിശ്വാസത്തോടുകൂടി മുന്നേറുവാനും പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും അതിജീവിച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ തീജ്വാലകൾ മനസ്സിൽ നിറയ്ക്കുവാനും അതോടൊപ്പം തന്നെ അതിലൂടെ വിസ്മയത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വെള്ളരിപ്രാവുകൾ മനസ്സിൽ വിരിയിക്കുവാനുള്ള ഒരു വർഷമാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ 2006 എന്ന വർഷത്തിനെ ഞാൻ കത്തിക്കുന്നു. നൗ വാച്ച്.